Hi dears, ellavarkkum pudhiya video like swagatham. Innathe video nammude Usha Janome dream stitch machine clean cheynathu oil kodukkunnathu aayittulla video aanu. Nereya perku doubt ulla oru kaaryamaanu. Sadharana tile machine pole thanne ee machine oil kodukkano ennallathu. Enikkum vaangiyappo aadiyittu vaangiyappo oil kodukkano ennoru doubt undayirunnu. Ippo varuna pala machine ulkku oil kodukkanda kaaryilla. Pakshe nammude ee machine oil kodukkanam. Company gari parayunnathu varshathil orikkal oil kodutha madiyennaanu pakshe nammal 6 maasam koodumbalaanengilum oil kodukkendathaanu oil kodukkaraayina namakku engeneyanu manasilagunne ennacha nammal thaikkumbo smooth allathu varum adu pole thanne aa thaikkunnathinte soundil vyathyasam varum appo nammal oil kodukkaraayina manasilakkam appo idaanu ente machine 5 varshamayittu ente kooda stitch cheyan enne sahaayichu kattakku ente kooda nikkunna ente machine aanu Usha Janome Dream Stitch Machine. ഈ ഒരു 5 വർഷം ഒരു കംപ്ലൈന്റും ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് എൻ്റെ മെഷീനെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് ഉള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ലൂബ്രിക്കന്റ് ഓയിൽ ആണ് ഉപയോഗിക്കുന്നത്. ഇതിന് 100 ml ന്റെ രണ്ട് ബോട്ടിലിന് 449 രൂപയാണ്. ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ബനിയന്റെ ഒരു കോട്ടൺ ടൗലോ വേണം. പിന്നെ ഒരു പെയിന്റിംഗ് ബ്രഷ് വേണം പെയിന്റിംഗ് ബ്രഷ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എടുക്കണം ട്ടോ അല്ലാതെ ഹാർഡ് ആയിട്ടുള്ള എടുക്കരുത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് എടുക്കണം ആദ്യം പുറം ചുമ്മാ ടൗലും കൊണ്ട് നമുക്ക് തുടച്ചെടുക്കാം അതിനുശേഷം ആ ടൗലിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മെഷീൻ നല്ല ക്ലീൻ ആയിട്ട് വരും അതിനുശേഷം ബോബൻ കേസ് ഒക്കെ ഇട്ട് വെക്കുന്ന ഇടയില്ലേ അവിടെ നമുക്ക് നന്നായിട്ടും ക്ലീൻ ചെയ്യാം നല്ല ഡസ്റ്റ് ഉണ്ടാവും ട്ടോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലീൻ ചെയ്യാതിരുന്നിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുകയാണ് അപ്പോഴാണ് നിറയെ ഡസ്റ്റ് നമ്മൾ റെഗുലറായിട്ട് ഡസ്റ്റിങ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെ ഡസ്റ്റ് വരില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ ഡസ്റ്റ് ഉണ്ടാവുമെന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാതിരുന്നിട്ട് ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഡസ്റ്റ് ഉണ്ടാവും നമുക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ അടച്ചു വയ്ക്കുകയല്ലേ എങ്ങനെയാണ് ഡസ്റ്റ് വരുന്നതെന്ന് പക്ഷേ നമ്മൾ ആ തുണി തയ്ക്കുകയൊക്കെ ചെയ്യില്ലേ അപ്പോൾ അതിൻ്റെ ഡസ്റ്റ് എന്താണെങ്കിലും അതിൻ്റെ ഉള്ളിൽ വരും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതിനുശേഷം ഞാൻ തുണിയിൽ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്നുകൂടെയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കാണുന്ന ആ കളറൊക്കെ പോവില്ലാത്തതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സിൻ്റെ കളറ് പിടിച്ചിട്ട് പിന്നെ ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യണേ ബോബൻ കേസിൻ്റെ അത് അവിടെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ രണ്ട് ഇതുള്ളത് ഈസിയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യാൻ വളരെ ഈസിയാണ് രണ്ട് സൈഡിലേക്കും അങ്ങ് മാറ്റിയിട്ട് ചുമ്മാ ഇങ്ങനെ എടുത്താൽ മതി ഒരു സ്ഥലത്തും അത് അങ്ങനെ പിടിച്ചിരിക്കുന്നൊന്നുമില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ പോരും അപ്പോൾ ബോബൻ കേസ് കിടന്ന് കറങ്ങുന്ന ആ ഒരു ഇത് അതും ഇങ്ങോട്ട് പോന്നോളും അതും ഒന്നേലും ഇങ്ങനെ ഉടക്കി വയ്ക്കുമൊന്നുമല്ല ജസ്റ്റ് അങ്ങ് വെച്ചേക്കുകയാണ് ബ്രഷ് ഉപയോഗിച്ച് നന്നായി ക്ലീൻ ചെയ്ത് കൊടുക്കണം അതിൻ്റെ ഇടയ്ക്കൊക്കെ പൊടിയുണ്ടാവും നമ്മളിത് റെഗുലറായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ തയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അടിനൂല് പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നമൊക്കെ വരുമല്ലോ അങ്ങനെയൊക്കെ വരുന്നത് നമ്മളിത് ക്ലീൻ ചെയ്യാതിരിക്കുമ്പോഴാണ് അപ്പോൾ പ്രോപ്പറായിട്ട് ഇത് ക്ലീനൊക്കെ ചെയ്ത് നമ്മൾ കൊണ്ട് നടന്നാൽ നൂല് പൊട്ടണ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ അടുത്ത് കണ്ടോളൂ ഇതാണ് നമ്മൾ ബോബൻ കേസൊക്കെ ഇടുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് ക്ലീൻ ആയിട്ടില്ലേ അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ നന്നായിട്ടും ക്ലീൻ ചെയ്ത് കൊടുക്കണം നന്നായി ബ്രഷ് കൊണ്ട് ആദ്യം ക്ലീൻ ചെയ്യണം അതിനുശേഷം തുണി കൊണ്ട് നന്നായി തുടച്ച് അതിനുശേഷം നമുക്കതിലേക്ക് വെക്കാം ജസ്റ്റ് അങ്ങ് വെച്ചാൽ മതി ആ ഒരു പൊസിഷൻ കറക്റ്റായാതെ കറക്റ്റായിട്ടിരുന്നോളൂ ഇതും അങ്ങനെ തന്നെയാണ് അതിൻ്റെ കണ്ടോ ഈ ഒരു വശം മേലേക്കാണ് കേട്ടോ ഈ വശം മേലേക്കും ഇത് താഴേക്കും അപ്പോൾ നിങ്ങൾ ഊരിയെടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് അതങ്ങ് വെച്ചിട്ട് കറക്റ്റായിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ അത് മാറിപ്പോകുന്നില്ല അത് കറക്റ്റ് പൊസിഷനിൽ വന്നു കഴിയുമ്പോൾ അത് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമില്ലേ അവിടെ ആ ബ്ലാക്ക് ആയിട്ടുള്ള ഇത് അങ്ങോട്ട് അവിടെ ആ കറക്റ്റ് സ്ഥലത്താണ് വരുന്നത് കണ്ടോ അതങ്ങോട്ട് തട്ടിയിടുക അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ടിരുന്നോളും കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരുന്നോളും ഇനി നമ്മൾ മെഷീൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ പോവുകയാണ് തെക്ക് പിടിക്കാതെ സാവകാശം സ്ക്രൂ ഊരിയെടുക്കണം അതിനുശേഷം ആ സ്ക്രൂ നമ്മൾ സൂക്ഷിച്ചെടുത്ത് വെക്കണം എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ നമ്മൾ ക്ലീനിങ് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതിൻ്റെ കറക്റ്റ് സൈസ് കിട്ടാൻ നമുക്ക് പാടായിരിക്കും ഒരു കാരണവശാലും ടിഷ്യൂ പേപ്പറോ അതുപോലെ തുണിയൊന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ നിൽക്കരുത് അതുപോലെ ഒരു കാരണവശാലും നനഞ്ഞ തുണിയൊന്നും ഉപയോഗിച്ച് തുടയ്ക്കരുത് അപ്പോൾ ഇതുപോലത്തെ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടും ഡസ്റ്റ് തട്ടിക്കളയണം അതിനുശേഷം ആ ബൾബൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ബൾബിൻ്റെ അടുത്തൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ അടുത്ത് കുറേ നേരം ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ കുറേ നേരം തട്ടുകയും മുട്ടുമൊക്കെ ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വന്നാലോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടാവുള്ളൂ അതിൻ്റെ അടുത്ത് ബാക്കി എല്ലാ സ്ഥലവും ഇങ്ങനെ ഈ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം
നമ്മളിവിടെ ഡസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു സ്ഥലത്ത് മാത്രമാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിറയെ ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്, നിറയെ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇവിടെയാണ് ഓയിൽ ഒഴിക്കുന്നത്, ഒരു തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഓയിൽ ഒഴിക്കുമ്പോൾ കുറേ ഓയിൽ ഒഴിക്കുകയും അത് താഴേക്ക് വീഴും, അവിടെ ഇവിടെയൊക്കെ ഓയിലൊക്കെ വീഴുമൊന്നും ചെയ്യരുത്. അങ്ങനെയൊക്കെ വീണാൽ നമ്മുടെ മെഷീൻ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ബൾബ് എങ്ങനെയാണ് മാറ്റിയിടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ആ ഒരു സ്ക്രൂ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ബൾബ് സഹിതം എല്ലാം കാണാൻ പറ്റും മെഷീൻ്റെ ഉള്ളിൽ. അപ്പോൾ ബൾബ് മാറ്റിയിടണമെങ്കിൽ നമുക്ക് ആമസോണിൽ ബൾബ് വാങ്ങാൻ കിട്ടും, അത് വാങ്ങിയിട്ട് ജസ്റ്റ് മാറ്റിയിടാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവുള്ളൂ, എന്നിട്ട് അത് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സർവീസ് സെൻ്ററിൽ നിന്ന് ആൾ വിളിച്ചിട്ട് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഒത്തിരി ട്രൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, അപ്പോൾ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമ്മളിവിടെ ഓയിൽ കൊടുക്കാൻ പോവുക. ഞാൻ ബൾബ് മാറ്റിയിട്ടിട്ടില്ല കേട്ടോ, അപ്പോൾ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ ആമസോണിൽ നിന്ന് ബൾബ് കിട്ടുമെന്ന് എനിക്കറിയാം, എത്രത്തോളം അത് നല്ലതാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മെഷീൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളിവിടെയാണ് ഓയിൽ കൊടുക്കുന്നത്, കണ്ടോ, കുറച്ച് ഓയിൽ കൊടുത്താൽ മതി. ഇവിടെ മാത്രമാണ് നമ്മൾ ഓയിൽ കൊടുക്കുന്നുള്ളൂ, വേറെ എവിടെയും ഓയിൽ കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിൻ്റെ കവർ എടുത്തിട്ട് മെല്ലെ അടയ്ക്കാം. ആ ബൾബേലൊന്നും കൊള്ളാതെ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് വെച്ച് അടയ്ക്കണം. നമുക്ക് ഫ്രണ്ടും ബാക്കും കണ്ടാൽ മനസ്സിലാവും, കൺഫ്യൂഷനൊന്നും വരില്ല. നമ്മളിത് കറക്റ്റായിട്ട് വെച്ചാലാണ് ആ സ്ക്രൂവ് നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ടു. അതിന് ശേഷം ഇനി എവിടെയാണ് ഓയിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഓയിൽ കൊടുക്കണം, രണ്ട് സൈഡിലും കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ബോബൻ കേസിൻ്റെ അടുത്ത് ഓയിൽ കൊടുക്കണം. ഓയിൽ കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ചവിട്ടി കൊടുക്കണം. അപ്പോൾ അത് വർക്ക് ചെയ്താലാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ഓയിൽ ഇറങ്ങി ചെല്ലുള്ളൂ. ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഓയിൽ കൊടുത്താൽ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കൂ കേട്ടോ, ചെയ്താൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം മനസ്സിലാവും. ഇവിടെയാണെങ്കിലും ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ നോർമൽ മെഷീൻ ഒഴിക്കുന്നത് പോലെ നിറയെ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ. പുതിയ മെഷീൻ വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഓയിൽ കൊടുക്കണമെന്നൊക്കെ നമ്മുടെ മെഷീൻ്റെ റിവ്യൂ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഓയിലൊന്നും കൊടുക്കാതെ തന്നെ. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ അത് സ്മൂത്ത് അല്ലാതെയൊക്കെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൗണ്ടിന് വ്യത്യാസമൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് നമ്മൾ ഓയിൽ കൊടുക്കേണ്ടത്. നമ്മളപ്പോൾ ഓയിലൊക്കെ കൊടുത്തു, ഒന്ന് പെടലൊക്കെ ചവിട്ടി, എല്ലായിടത്തേക്കും ഓയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് എന്തെങ്കിലും എക്സ്ട്രാ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പോവാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നമ്മൾ മെഷീൻ്റെ സൂചി ഊരോ ഇടുകയൊക്കെ ചെയ്യുമല്ലോ, മാറ്റി സൂചികളിട്ടൊക്കെ തയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഈ സൂചിയുടെ രണ്ട് സൈഡിനും വ്യത്യാസമുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ, കറക്റ്റ് സൈഡല്ല നമ്മൾ ഇട്ടേക്കുന്നതെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ നൂല് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നൂല് പൊട്ടുന്നതിന് ഒരു കാരണം കൂടിയാണ് ഈ സൂചി കറക്റ്റായിട്ട് ഇടാതിരുന്നാലും നൂല് പൊട്ടും. ഒരു റൗണ്ട് പോലെ കണ്ടോ, അത് അഡ്ജസ്റ്റ് ചെയ്തിടണം. അത് ത്രെഡിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്തിടണം ഇതാണ്. അപ്പോൾ അത് തുണിക്കനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നൂല് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ലാത്ത നിസ്സാരൊരു കാര്യമാണ്, ഇത് റൗണ്ടായിട്ട് കറക്റ്റായിട്ട് ഇരിക്കണം കണ്ടോ, ഇത് കുറച്ചിങ്ങനെ ഇങ്ങനെ എന്താ ചളങ്ങിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ചില ഇതിൻ്റെയൊക്കെ നമ്മുടെ പഴയതായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തിട്ടൊക്കെ ഇങ്ങനെ ഞെക്കിയൊക്കെ വെച്ചേക്കുമ്പോൾ അത് നന്നായിട്ട് കറങ്ങാതെ വരും. അങ്ങനെ വന്നാലും നിസ്സാര കാര്യമാണ്, പക്ഷേ നൂല് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നൂല് വാങ്ങിക്കുമ്പോൾ അതൊന്ന് വലിച്ചു നോക്കിയിട്ട് വാങ്ങുക. വലിച്ചു നോക്കുമ്പോൾ പൊട്ടിപ്പോണ നൂലുകൾ അത് നമ്മൾ തയ്ക്കുമ്പോഴും അത് അത്ര ക്വാളിറ്റിയുള്ള നൂലായിരിക്കില്ല, പൊട്ടിപ്പോവും. ഒരുമാതിരിപ്പെട്ട നൂലൊക്കെ നമ്മൾ വലിച്ചാലും അങ്ങനെ പൊട്ടിപ്പോവില്ല. അപ്പോൾ ഇങ്ങനെ നോക്കി നല്ല കോട്ടൻ്റെ നൂല് നോക്കി വാങ്ങുക. അപ്പോൾ ഇത് ഈ മെഷീനിൽ എങ്ങനെയാണ് നൂല് കോർക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം അവിടെ ഇടണം, അതിന് ശേഷം ഈ ഒരു ഇതിലേക്ക് ഇടണം, അതിനുശേഷം ആ കാണുന്ന ആദ്യത്തെ വെട്ടിലേക്ക് ഇടണം. ആദ്യത്തെ വെട്ടിൽ നിന്ന് രണ്ടാമത്തെ ആ വെട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു സാധാരണ നമ്മുടെ നോർമൽ പഴയ ടൈപ്പ് മെഷീനിലും ഇങ്ങനെ തന്നെ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ ഉടക്കിയിടുകല്ലേ, അങ്ങനെ ജസ്റ്റ് അങ്ങ് ഉടക്കിയിടുക. അതിന് ശേഷം താഴത്തേക്ക് കൊണ്ടുപോവുക. ഞാനൊരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് കേട്ടോ എടുക്കുന്നത്, അതുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് കാണിക്കാതെ ഒന്ന് മാറിപ്പോയത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ജസ്റ്റ് അത് ഇങ്ങനെ
ഒന്ന് അതിലേക്ക് ഉടക്കിയിട്ടാൽ മതി. അതിനുശേഷം നമ്മൾ ആ നൂല് താഴത്തേക്ക് കൊണ്ടുപോയിട്ട് സൂചിയുടെ മേലെ ഒരിതുണ്ട്, അതിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉടക്കിയിടണം. അതിന് കണ്ടോ, ഈ ഒരു ഇതിലേക്ക് ഉടക്കിയിടണം. അതിനുശേഷം നമ്മൾ സൂചിയിൽ നൂല് കോർക്കണം. അത്ര തന്നെ, വളരെ സിമ്പിളല്ലേ. ഇനി നമ്മൾ അടിനൂലും അങ്ങനെ തന്നെയാണ്, മേലത്തെ നൂലിടണ പോലെ തന്നെ ഇതും കറക്റ്റായിട്ട് അടിനൂല് ഇട്ടില്ലെങ്കിലും പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നമ്മൾ കറക്റ്റായിട്ട് ഇടണം. ബോബൻ കേസിൽ നൂല് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ആ കറക്റ്റ് ആ ഒരു വെട്ട് കണ്ടോ, ആ ഒരു ഇതിലേക്ക് കറക്റ്റായിട്ട് ഇടണം. അപ്പോൾ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്പോൾ തിരിച്ച ജസ്റ്റ് ആ നൂല് മേലേക്ക് കയറി വരും. കണ്ടോ, അപ്പോൾ രണ്ട് നൂലും മേലെ വന്നു, അടിനൂലും മേലത്തെ നൂലും. പിന്നെ നൂല് പൊട്ടാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ലൂസായിട്ട് കിടന്നാൽ നൂല് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് കിടന്നാലും നല്ലതല്ല. അതൊരു കറക്റ്റായി ഉള്ള ഇതിൽ കിടക്കണം, സ്മൂത്തായിട്ട് അങ്ങ് അത് കറങ്ങി നൂല് ചെല്ലാൻ ഭാഗത്തിന് കിടക്കണം. അങ്ങനെ കിടന്നാലാണ് കറക്റ്റായിട്ട് നൂല് പൊട്ടാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാരണങ്ങളൊക്കെയാണ് നമ്മൾ തയ്ക്കുമ്പോൾ നൂല് പൊട്ടിപ്പോവാനുള്ള ബേസിക് കാരണങ്ങൾ. ഞാൻ എൻ്റെ ബൾബ് ഊരി മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാത്ത എന്നാന്ന് വെച്ചാൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആളുകൾ ബൾബ് എങ്ങനെയാണ് ഊരി മാറ്റണേന്നൊക്കെ. പക്ഷെ എൻ്റെ ബൾബിന് പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാനത് ഊരോ ഇടുകയോ ഒക്കെ ചെയ്താൽ ഒരു കംപ്ലൈൻറ്റ് വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഊരി കാണിക്കാത്തത് കേട്ടോ.